നീ എന്തോ എവിടെയായിരുന്നു കുത്തി കുറിക്കുന്നത്? മറ്റേ ആത്മഹത്യയുടെ പെങ്കുച്ചില്ലേ രഞ്ജു, അവളെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുക. അടുത്ത ഇഷ്യൂ കൊടുക്കണ്ടേ? അത് പറയാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആ ഫീച്ചർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകുന്ദനളിയനോട് പറഞ്ഞ് ഇത് നമ്മുടെ കേരള ചുടയിൽ ഒന്ന് ഇടിവിച്ച് തരണം. എന്നതിനാ അത് പൂട്ടിക്കാനാണോ? നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാന ശല്യം എഴുതിയ ഒരു മിനിറ്റ്. ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്, തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ എവിടെയാ ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. നീ അത് നിർത്തിട്ട് എന്റെ ഫീച്ചർ വായിരി. കഴിഞ്ഞവണ വായിച്ചാൻ ക്ഷീണം തീർന്നിട്ടില്ല. വെള്ളരിപ്പാറയിൽ നോരം പരപരാന്ന് പിളർന്നു. ഇതെന്നതാ അത് പിളർന്നോ? നേരം പിലർന്നേനെ പിന്നെ ഇരുട്ടി എന്ന് പറയൂ. പുലർന്നു എന്ന് പറയും. അത് നിങ്ങളുടെ അവിടെ, ഞങ്ങളുടെ അവിടെയൊക്കെ നേരം പരപരാന്ന് പിലർന്ന് അങ്ങനെയാ പറയാറ്. എന്തായാലും വെളുത്തല്ലോ. ഇങ്ങനെയാണോ ഫീച്ചർ എഴുതുന്നത്? ഞാൻ എഴുതി. ഞാൻ എഴുതും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാൻ അന്വേഷിച്ച് നടന്ന സ്പെസിമിന പുറകിലെ കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് നോക്ക്. പ്രൊഫസർ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു പ്രിമച്ച സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച്? അതാ അയാളെ ബാധിച്ചിരിക്കുന്നത്. കണ്ടോ, ആത്മഹത്യ പ്രവണതയാ. ആത്മഹത്യക്കുറിപ്പായി തയ്യാറാക്കിയിരിക്കുന്നത്. അവൾ എന്നെ വിട്ട് പെയ്യൂട്ടല്ലോ പോയല്ലോ എന്ന വാക്ക് തെറ്റി എഴുതിയതാ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണ കൈയക്ഷൊക്കെ ഇതുപോലെ വൃത്തികേടായി പോകും. എന്നാണേലും അവൾ ആത്മഹത്യയുടെ പറയലോട്ട് ഞാൻ പറയാം. ഞാനാ പറയുന്നത്, നീ ഇനി പോകരുതെന്ന്. എന്നാ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. എന്നാ പോടാ, നീ പോയി ചാക്. ഞാൻ എഴുതിയത് പോരെങ്കിൽ നീ പോയി എഴുത്. ഹലോ, യെസ്. അയാൾ എവിടേക്ക് പോയതാ? വെള്ളരിപ്പാറയിലേക്ക്. ആത്മഹത്യ തലയ്ക്ക് പിടിച്ച് ഓടിയതാ, അതും ചത്തവളുടെ പിറകെ. പോയി ചാകട്ടെ ശാപം. കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ, ഊത്തു നിൽക്കുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിനെ രക്ഷിക്കാൻ വയ്യല്ലേ.